പാർട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണല്ലോ സംസ്ഥാന സെക്രട്ടറി, ഒരു തവണ ചൈനയെ പ്രകീർത്തിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിരന്തരമായി ചൈനയെ പ്രകീർത്തിക്കുന്നു. അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി ഉത്തരകൊറിയയിലെ വലിയ സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയെ പിന്തുണക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഈ പാർട്ടിയെക്കുറിച്ചുള്ള പതിപ്പ് കുറയുകയല്ലാതെ കൂടും എന്ന് വിചാരിക്കാൻ എനിക്ക് കാരണങ്ങളില്ല. മാത്രമല്ല ചൈനയും ഇന്ത്യയും തമ്മിൽ ബന്ധം എത്ര കൊല്ലങ്ങളായിട്ട് നമുക്കറിയാമല്ലേ. ഒരു കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൈനയുമായിട്ട് സ്നേഹിച്ചു, ഹിന്ദി ചീനി ബായ് ബായ് എന്ന് പറഞ്ഞ് നടന്നു. ചൈനയിൽ നിന്നുണ്ടായ വലിയ വഞ്ചന, ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായ അക്രമം, അതുകൊണ്ടാണ് പണ്ഡിറ്റ്ജി അരിയെത്താതെ മരിച്ച, അല്ലെങ്കിൽ അദ്ദേഹം കുറേ കൊല്ലം കൂടി ജീവിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കിയ ചൈനയുടെ ആക്രമണം. ആ ചൈനയുടെ ആക്രമണം നടന്ന സമയത്ത് പത്മകുമാർ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങളുണ്ടായത്. അന്ന് പാർട്ടിക്കകത്ത് വളരെ ശക്തമായൊരു വിഭാഗം ചൈനയുടെ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞവരായിരുന്നു. സഖാവ് ഡാങ്കെ അടക്കമുള്ള ആളുകൾ, എം എൻ ഗോവിന്ദൻ നായർ, ഇസഡ് എ അഹമ്മദ്, ഇവരൊക്കെ ശക്തമായിട്ട് ചൈനയുടെ ആക്രമണത്തെ അപലപിച്ചവരായിരുന്നു. അന്ന് പാർട്ടിക്കകത്ത് വേറൊരു വിഭാഗം, അവർ പറഞ്ഞത് ചൈന എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഒരിക്കലും അതിൻ്റെ അയൽ രാജ്യത്തെ ആക്രമിക്കുകയില്ല എന്നാണ്. എന്ന് മാത്രമല്ല ചൈനീസ് ഗവൺമെൻറ്റിന് കള്ളം പറയേണ്ടത് ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് അമേരിക്ക, ബ്രിട്ടൻ മുതലായ മുതലാളിത്ത ബൂർഷ്വാ രാജ്യങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവാണ് കള്ളം പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യ ചൈനയെയാണ് ആക്രമിച്ചത് എന്നാണ് പറഞ്ഞത് സഖാവ് സുന്ദരയ്യ. സുന്ദരയ്യയുടെ വാദത്തെ പിന്തുണച്ചവരാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ജ്യോതി ബസുവും ഹർകിഷൻ സിംഗ് സുർജിത്തും. അങ്ങനെയാണ് 64 പാർട്ടി പിളർന്നത്. സത്യത്തിൽ പിളർപ്പ് 62 തന്നെ തുടങ്ങിയിരുന്നു, അതിൻ്റെ ഔപചാരികമായ അവസാനം 64 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 62 പാർട്ടി പിളർന്നതിൻ്റെ യഥാർത്ഥ കാരണം ചൈനയുടെ ആക്രമണമായിരുന്നു. ചൈന ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ പാർട്ടി ഒരുപക്ഷെ പിളരാതെ ആഭ്യന്തരമായ സംഘർഷങ്ങളൊക്കെയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ചില ആളുകൾ ഡാഗേജിസ്റ്റ് എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോട് പറഞ്ഞു ഞാനൊരു ഡാഗേജിസ്റ്റാണ്, എനിക്കത് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. കാരണം സഖാവ് ഡാഗ് എടുത്ത ലൈനായിരുന്നു ശരി. കാരണം ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിനെതിരായിട്ട് സാർവദേശീയ കമ്മ്യൂണിസം പ്രസംഗിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ജനങ്ങളിൽ നിന്ന് പാർട്ടി ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ. അതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഇതല്ലേ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നിപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ്? അന്ന് പാർലമെൻറ്റിൻ്റെ മൂലക്ക പോലും ഇല്ലായിരുന്ന ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുകയാണ് ഇല്ലേ? കോൺഗ്രസ് ദുർബലമായപ്പോൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ബദലുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് ബദലുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഫാസിസ്റ്റ് ബദലുണ്ടായത്? സൈദ്ധാന്തികമായിട്ട് നമുക്ക് പല കാര്യങ്ങളൊക്കെ പറയാം, അതൊക്കെ വല്ല ചായക്കടയിലും പോരുന്ന് പറയാം, നല്ല കാര്യമാണ്. പക്ഷേ ജനങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കല്ലേ ചൈന ഇന്ത്യയുടെ അതിർത്തി കയ്യേർന്നു, സിക്കിമിൽ കടന്നു കയറുന്നു, അരുണാചൽ പ്രദേശിൽ കടന്നു കയറുന്നു, ലഡാക്കിൽ ഇന്ത്യയുടെ സ്ഥലത്തെ കൂടി പാകിസ്ഥാനിലേക്ക് റോഡുണ്ടാക്കുന്നു ഇല്ലേ? ഇന്ത്യ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾക്ക് സകലവിധ സഹായവും ഒത്താശയും ചെയ്തു കൊടുക്കുന്നവരാണ്. ഇവിടെ ഹഫീസ് സയിദിൻ്റെ കാര്യം പറഞ്ഞു. അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പാകിസ്ഥാൻ ഓശാന പാടുന്ന പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. ചൈനയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ രാജ്യത്തെ കുട്ടിച്ചോറക്കാലിലെ വിദ്യകൾ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മിണ്ടാതിരുന്നൂടെ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് സാർവദേശീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. സത്യവിധാണ്, എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ. അദ്ദേഹത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി പോയില്ലേ? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞതാണല്ലോ. അല്ലാണ്ട് ചൈനയോടുള്ള സ്നേഹം കൊണ്ടൊന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതെന്ന് വിചാരിക്കുന്നത്. അദ്ദേഹം രാജ്യദ്രോഹിയുമല്ല, അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശുദ്ധത കൊണ്ട് ഇതുപോലത്തെ ഭോഷ്കതരങ്ങളൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ആദ്യമായി ശ്രീ ലിജുവിനുള്ള മറുപടി. ലിജു പറയുകയായിരുന്നു, ഇന്ത്യ ചൈന നേർക്കുനേർന്നൊരു സന്ദർഭമല്ല ഇപ്പോൾ എന്നതുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല താങ്കളുടെ വാദഗതി. 62 സന്ദർഭങ്ങൾ ഉദാഹരിച്ചാണ് ലിജു അത് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചൈനീസ് നിലപാട് സംശയാസ്പദമാകുന്നത് എന്ന്. എന്ന് മാത്രമല്ല 64 ഈ 62 നിങ്ങളുടെ നിലപാടിൻ്റെ ദുരനുഭവം നിങ്ങൾ നേരിട്ടതാണ്. നെഹ്റുവാണ് അന്ന് പാർട്ടിയെ നിരോധിക്കുന്നത്. ഇന്നിപ്പോൾ പി കെ കൃഷ്ണദാസ് ഡൽഹിയിൽ ഈ നിവേദനം കൊടുത്തതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നെഹ്റു സ്വീകരിച്ച നിലപാട് ആവശ്യമാണോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ് എന്ന്. വേണു, എനിക്ക് അല്പം സമയം തരണം. ഒന്നാമത്തെ പ്രശ്നം ലിജു, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അങ്ങേക്ക് സമയമുണ്ട്. ആദ്യം ലിജു പറഞ്ഞതിനുള്ള മറുപടി, അതാണ് ഞാൻ പറയുന്നത്. ലിജു പറഞ്ഞതും പത്മകുമാർ പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയാണ് കാര്യം. അപ്പോൾ ലിജുവും പത്മകുമാറും ഒരേ നിലപാടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ വളരെ ഉത്തരവാദിത്വപൂർവ്വം പറയുന്നു, 1960 ചൈനീസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാവായ മൊറാർജി ദേശായിയാണ്. അതിന് അന്നത്തെ വിദേശകാര്യ പ്രതിരോധ മന്ത്രി കൂടിയായിരുന്ന വി കെ കൃഷ്ണമോഹനനും നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റുവും നൽകിയ മറുപടി പാർലമെൻറ്റ് നടപടിക്രമങ്ങളുടെ രേഖകളിൽ നിന്ന് നമുക്കിപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് കിട്ടും. ഞാൻ വെല്ലുവിളിക്കുന്നു ലിജുവിനെയും മിസ്റ്റർ ജെ ആർ പത്മകുമാറിനെയും, അവർക്ക് വേണ്ടി ഇലത്താളം മുട്ടി നിൽക്കുന്ന മിസ്റ്റർ ജയശങ്കറെയും ഞാൻ വെല്ലുവിളിക്കുന്നു. അവർ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ?
മക്മോഹൻ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയോ? ബ്രിട്ടീഷ് സർവേയറാണ്. ചൈന എന്ന് പറയുന്ന ഇന്ത്യയെ പോലെ ബ്രിട്ടന്റെ ഏക കോളനിയായിരുന്ന ഒരു രാജ്യമായിരുന്നില്ല, ബഹു സാമ്പ്രായത്വ കോളനി രാജ്യമായിരുന്നു ചൈന. ആ ചൈന പോലുള്ള ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം അവരുടെ പ്രധാനമന്ത്രി മിസ്റ്റർ ചൗല്ലായി മക്മോഹൻ രേഖയാണ് ഞങ്ങളുടെ രാജ്യ അതിർത്തി എന്ന് പറഞ്ഞു. ഇന്ത്യയായിട്ടുള്ള ഭൂ അതിർത്തി നിർണ്ണയിക്കുന്ന മക്മോഹൻ രേഖയാണെന്ന് പറഞ്ഞു. ഇന്ത്യ അതിനു മുമ്പ് പറഞ്ഞു മക്മോഹൻ രേഖയെ ഇന്ത്യ പറഞ്ഞു മക്മോഹൻ രേഖയാണെന്ന് പറഞ്ഞു. ചൈന അത് അംഗീകരിച്ചില്ല. ഈ തർക്കം സമാധാനപരമായ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് അന്നും ഇന്നും സി പി എം സ്വീകരിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇപ്പോൾ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ അതിർത്തിപരമായ തർക്കങ്ങൾ ഒരു സംശയവുമില്ല, ഞങ്ങൾക്ക് കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് രണ്ട് രാജ്യങ്ങളും സമാധാനപരമായ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാം. ആ കാര്യത്തിൽ ചൈന ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമം നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൈനയുടെ ഭാഗത്തല്ല, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗത്താണ്. ഈ രണ്ട് രാജ്യങ്ങളും സമാധാനപരമായ രീതിയിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. നരസിംഹറാവുവിന്റെ കാലത്ത് ചൈന നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്പോൾ ദേശതാല്പര്യത്തിന്റെ ഭാഗമായി നിൽക്കും എന്ന് പറയുമ്പോൾ ചൈന അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കാൻ തക്കവണ്ണം ലോകത്ത് തന്നെ ഒരു വലിയ ശാക്തിക ചേരിയുടെ പ്രധാനപ്പെട്ട അച്ചുതണ്ടായി മാറിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് ചൈന ഒറ്റയ്ക്കല്ലല്ലോ, ചൈന മറ്റ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടാണല്ലോ അത്തരമൊരു അച്ചുതണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. അവരെയെല്ലാം കണ്ണി ചേർക്കുന്ന ഒരു താല്പര്യമുണ്ട്, ഒരു സമാന താല്പര്യമുണ്ട്. അത് സാമ്രാജ്യത്വ വിരുദ്ധ ചേരി എന്നതല്ല, അത് ഇന്ത്യ വിരുദ്ധ ചേരി എന്നതാണ്. അതിനുള്ള മറുപടിയോ അവിടെയാണ് ഈ ഹഫീസ് സയ്യിദിനെ സംരക്ഷിക്കാൻ പാകിസ്ഥാനേക്കാൾ ശക്തമായി വീറ്റോ അധികാരം സെക്യൂരിറ്റി കൗൺസിലിൽ ചൈന ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഈ പോക്ക് വഴി ഈ ചൈനീസ് പാക്ക് ഇടനാഴി വരുന്നത്. അല്ല, ഒരു നിമിഷം, അതും അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി നീട്ടുന്നത് എന്ന് മാത്രമല്ല, ഈ വൺ റോഡ് വൺ ബെൽറ്റ് 90 രാജ്യങ്ങളിലൂടെയാണ് സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ചൈന ഉറപ്പിക്കുന്നത്. ഇതെല്ലാം സാമ്രാജ്യത്വത്തെ അമേരിക്കയെ മാത്രം പ്രതിരോധിക്കാനുള്ള നീക്കമാണ് എന്ന് പറയുന്നത് ചെറിയ കാഴ്ചാദൃഷ്ടിയുള്ളവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ന്യായമാണ്. അല്ല, ചെറിയ കാഴ്ചാദൃഷ്ടിയുള്ള ആളുകൾക്കാണ് ഈ പ്രശ്നം. ഒരു മേഖല, ഒരു വാണിജ്യപാത എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഏഷ്യ പെസഫിക്കിലെ അമേരിക്കൻ നുഴഞ്ഞുകയറ്റത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഷാങ്ഹായ് കൂട്ടായ്മ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ധാരണയെത്തിയ ഒരു കാര്യമാണ്. പക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ഭരണമേറ്റെടുക്കുകയും ചെയ്തതോടുകൂടി എന്താണ് ഷാങ്ഹായ് കൂട്ടായ്മയെ ദുർബലമാക്കാനുള്ള നീക്കം അവർ നടത്തുന്നു. അത് മറ്റൊരു വിഷയമാണ്, നമുക്ക് വിശദാംശങ്ങൾ. ഇപ്പൊ അങ്ങ് പറയുന്നു ഇന്ത്യ ചൈന അതിർത്തിയുടെ കാര്യത്തിൽ ഇന്ത്യക്കെതിരായൊരു നീക്കമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ ഞങ്ങൾ രാജ്യ താല്പര്യത്തിനൊപ്പമായിരിക്കുമെന്ന്. ഹഫീസ് സയ്യിദിന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് എന്ത് റോൾ? അല്ല, ആ കാര്യത്തിൽ ഞാൻ പറയാം, ഭരിക്കുന്ന പാർട്ടികൾ എന്ന നിലക്ക് അല്ലെങ്കിൽ ഭരണാധികാര പാർട്ടികൾ എന്ന നിലക്ക് അതാത് രാജ്യത്തെ പാർട്ടികൾ എടുക്കുന്നില്ല. അവിടെ ഇപ്പൊ നോക്കൂ, ഇന്ത്യ 98 ഗാണ്ഡഹാർ വിമാനം റാഞ്ചി കൊണ്ടുപോയത്. ആ സന്ദർഭത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയും ഒക്കെ എടുത്ത നിലപാട് എന്താണ്? ഈ വിമാനം ത്തിലെ യാത്രക്കാരെ രക്ഷിക്കാനെന്ന വ്യാജേനെ ഇന്ത്യൻ ജയിലിലുണ്ടായിരുന്ന ഈ സയ്യിദിനെ പോലുള്ള 3 ഭീകരവാദികളെ, ഇന്റർനാഷണൽ ഭീകരവാദികളെ, ഇന്ത്യയിൽ നിരവധി സ്ഫോടന കൊലപാതക കേസുകൾ പ്രതിയായ ആളുകളെ നമ്മുടെ ജയിലിൽ നിന്ന് കാറിൽ കൊണ്ടുപോയി ഗാണ്ഡഹാറിലെ താലിബാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാക്കി കൊടുത്തല്ലോ. അതാരാ ചെയ്തത്? അപ്പോൾ ഒരു രാജ്യം അവരുടെ നയതന്ത്രപരമായ പ്രശ്നങ്ങളൊക്കെ എടുക്കുന്ന നിലപാടുകളെ അവരുടെ പൊതുവായ സാർവദേശീയ നിലപാടായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യം അതിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അയൽ രാജ്യങ്ങളുമായി എടുക്കുന്ന ഒരു നിലപാടിനെ CPMന്റെ സമ്മേളനങ്ങളിൽ വിമർശന വിധേയമാക്കിയിട്ടേയില്ല. CPMന്റെ സമ്മേളനങ്ങൾ അത് റിട്ടേൺ ആയിട്ടുള്ള വേണു, അത് എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു രേഖയാണത്. സാർവദേശീയ ചൂണ്ടിക്കാട്ടിയ കേന്ദ്രത്തിന്റെ കണക്കുകൾ 2017 415 തവണ ഇന്ത്യ ചൈന ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഭൂമി പിടിച്ചെടുക്കാൻ നോക്കി. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേ എങ്കിലും ഉണ്ടോ ഇതിനെ അപലപിക്കുന്നതായി? ദോക്ലാം പ്രതിസന്ധിയിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? അല്ല, ഇന്ത്യ അല്ല, ദോക്ലാം എന്ന് പറയുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ മിലിട്ടറി ക്യാമ്പ് ചെയ്യുന്ന പ്രദേശമാണ്. ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും വളരെ സൗഹാർദ്ദപൂർവ്വമായി ചർച്ച ചെയ്ത് ഉഭയകക്ഷി ധാരണയിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അതിനപ്പുറത്ത് അതിനെ എന്താണ് ഒരു പ്രോക്സി അക്കാര്യത്തിലെങ്കിലും ചൈനയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ നിലപാടെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ മടി? രണ്ട് രാജ്യത്തിന്റെ ഏർപ്പാടല്ല ഞാൻ ചോദിച്ചത്. ആ ചൈന ഈ ഹഫീസ് സയ്യിദിനെതിരെ എടുത്ത നിലപാട് ഇന്ത്യ വിരുദ്ധമാണെന്ന് ഇന്ന് നിങ്ങൾ ചൈനയ്ക്ക് വേണ്ടി വാദിക്കുന്നത് പോലെ ആ തെറ്റാണെന്ന് പറയാൻ ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ, ഇന്ത്യയുടെ പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് മടി? അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ആ കാര്യത്തിൽ JR പത്മകുമാർ വലിയ രീതിയിൽ വീമ്പം തുളക്കണ്ട.
പത്മകുമാറിൻ്റെ പാർട്ടി അന്താരാഷ്ട്ര കുറ്റവാളികളെ ഇന്ത്യൻ തടവറയിൽ നിന്ന് താലിബാന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിച്ചു കൊടുത്തവരാണ് നിങ്ങൾ. അതാണ് നിങ്ങൾ നിലപാടെടുത്ത ആരാണ്? ഇന്ത്യ രൂപപ്പെട്ടു വന്ന പത്മകുമാറെ, ഇന്ത്യ രൂപപ്പെട്ടു വന്ന ചരിത്ര കാലഘട്ടത്തിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കളിച്ചവരാണ്. കാര്യത്തിൽ ബി ജെ പി പ്രതിരോധത്തിൽ തന്നെയാകും. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ചോദ്യത്തിനോടെയുള്ള മറുപടി വേണം ശ്രീ കെ ടി. അതിനു മുമ്പ് ശ്രീ ലിജു കൈയുയർന്നു. ലിജു, താങ്കൾക്ക് ഇടപെടാം. അല്ല, ഞാൻ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന കാര്യത്തിൽ ഞങ്ങൾ രാജ്യത്തിനൊപ്പമായിരിക്കുമെന്ന് പറയുന്നവർ ജയിലിൽ കിടന്നപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഇന്ത്യൻ സൈനികർക്ക് ചോര കൊടുക്കാനെടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെടുത്തു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ? ഇപ്പോഴും അവർക്ക് മറുപടി ചെയ്യാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല, വിവിധ കാര്യങ്ങൾ, അതായത് ചൈനയുടെ ഒരു ഇന്ത്യാവിരുദ്ധ സമീപനം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിൽ അവർ പോർട്ട് പണിയുന്നു, നേപ്പാളിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും മുൻപ് ഗവൺമെൻറ്റുകളെയും കൂട്ടുപിടിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ഇന്ത്യയുടെ കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ കിട്ടുമ്പോൾ അത് വീറ്റോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവരുമായി യാതൊരു നേരിട്ട് പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രത്തിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാടിനെ ഒരിക്കലും അംഗീകരിക്കുവാൻ സാധ്യമല്ല. അത് മാത്രമല്ല ശ്രീ വേണു, യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് നല്ലതാണ്. ചില ഇന്ത്യയിലെ അല്ലെ പുതിയ തലമുറയ്ക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ഇത്തരം ചർച്ചകൾ സഹായിക്കും. ഇവരുടെ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ നമുക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്ന, ഇന്ത്യയിൽ ഒരു ഡയറക്റ്റ് ആക്ഷൻ നടത്തി ഈ രാജ്യത്ത് വിപ്ലവം നടത്തി സായുധ കലാപം നടത്തി അധികാരം പിടിച്ചെടുക്കണമെന്ന രണദേവിയെ തീസിസ് കൊണ്ടുവന്ന ആളുകളാണ് ഈ നാട്ടിലുള്ള ആളുകൾ. അതിനെ എതിർത്ത സി പി ജോഷിയെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തി ഇതിൻ്റെ പാർട്ടിയുടെ ആധിപത്യം പിടിച്ചവരാണ്. ഇവിടെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ വായിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിൽ പോയി, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന സ്വാതന്ത്ര്യ സമരം എന്നാ? എന്ത് സ്വാതന്ത്ര്യ സമരം? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യത്ത് സായുധ വിപ്ലവം നടത്താൻ വേണ്ടി ശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ രാജ്യത്തെ ജനാധിപത്യ സർക്കാർ നിരോധിച്ചു വിവിധ ആ സ്ഥലങ്ങളിൽ. അപ്പോൾ പോലീസിനെ പിടികൊടുക്കാതെ ഒളിവിൽ പോയി വാരിക്കുന്തമുണ്ടാക്കി ഈ നാട്ടിലെ ഭരണ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ച് തോക്കും കുടലിലൂടെ രാജ്യാധികാരം പിടിച്ചെടുക്കാമെന്ന് കരുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പരാജയപ്പെട്ടൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പരാജയപ്പെട്ടൊരു പാർട്ടി പരിപാടിയുടെ അവശിഷ്ടമാണ് ഇന്ന് കോടിയേരിയുടെയും പിണറായിയുടെയൊക്കെ വായിലൂടെ വരുന്നത്. പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടം കിങ് ജോങ് ഉന്നിനെയാണ്. കാരണം എന്താ? അവിടെ ഇഷ്ടമുള്ള ആളുകളെ പട്ടിക്കൂട്ടിലിട്ട് പിടിച്ച് കടിവെച്ച് കൊല്ലാം, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വണ്ണിട്ട് വെടിവെച്ച് കൊല്ലാം. ഇവിടെ 51 വെട്ടുകെട്ടുമ്പോൾ വിചാരണ കേസ്, എന്ത് ബുദ്ധിമുട്ടാണ്! പാർട്ടി ഫണ്ട് പിടിക്കേണ്ടി വരുന്നു, കോടതിയിൽ പോകേണ്ടി വരുന്നു, വിചാരണ ചെയ്യേണ്ടി വരുന്നു, ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് വേണ്ടി സ്പെഷ്യൽ ഓർഡർ ഉണ്ടാക്കി പഞ്ചകർമ്മ ചികിത്സ കൊടുക്കേണ്ടി വരുന്നു. കൊറിയയിലാണെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വെടിവെച്ച് കൊല്ലാം. ചൈനയിലാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ടാങ്ക് കയറ്റി അരയ്ക്കാം. ഇതൊന്നും ഈ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് നടക്കുന്നില്ലോ എന്ന നൈരാശ്യമാണ് കോടിയേരിയുടെയും പിണറായിയുടെയും മനസ്സിൽ. ഇപ്പോഴും ഈ തെരുവോരങ്ങളിലൂടെ ഇവർ റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തുന്നുണ്ടല്ലോ. കയ്യിൽ കുറുവടിയാണ്, ആഗ്രഹം AK-47 ചെഗുവേരയുടെ പടമല്ലേ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജനാധിപത്യ രാജ്യത്തിൽ കേരളം മാത്രമുള്ള ഇട്ടാവട്ടത്തിലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിലുള്ള ഈർക്കിലി പാർട്ടിക്ക് പഴയ പരാജയപ്പെട്ട രണദീയ തീസിസിൻ്റെ പിൻഗാമികൾക്ക് നാട്ടിൽ ഈ എതിരാളികളെ നേരെ ചൊവ്വെ വെടിവെച്ച് കൊല്ലാനും വെട്ടിക്കൊല്ലാനും കഴിയാത്തതിൻ്റെ നൈരാശ്യമാണ് പിണറായി വിജയനെ പോലെയുള്ളവരുടെ നാവിലൂടെ, കോടിയേരിയെ പോലെയുള്ളവരുടെ നാവിലൂടെ പുറത്തു വരുന്നത്. അത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലാകും. എന്താണെങ്കിലും ഇവരുടെ ആ തീസിസ് പരാജയപ്പെട്ടതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ നിന്ന് പറയുന്നു, അല്ലെങ്കിൽ വേണുവിനെയൊക്കെ എന്നെ വെടിവെച്ച് കൊന്നേനെ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്നെയും ജയശങ്കറിനെയും ബാക്കിയുള്ള ശ്രീ പത്മകുമാറിനെയൊക്കെ എപ്പോഴേ വിചാരണ ചെയ്ത് റിവിഷനിസ്റ്റുകൾ എന്ന് പറഞ്ഞ പോലെ സൈബീരിയയിലേക്ക് നാട് കടത്തിയേനെ, ഇതല്ലേ അതിൻ്റെ സത്യം? ശക്തമായ വാദങ്ങളാണ്, ശക്തമായ വിമർശനമാണ് ലിജു ഉന്നയിച്ചത്. കെ ടി, ഞാൻ താങ്കളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.